ശാസ്ത്ര ലോകത്തിന് എന്നും അത്ഭുതമാണ് സയാമീസ് ഇരട്ടകൾ. ഹൃദയവും കരളുമെല്ലാം ഒന്നായി ചേർന്ന് ജനിക്കുന്നവർ കാണുന്നവർക്ക് കൗതുകമാണെങ്കിലും മാതാപിതാക്കൾക്ക് എന്നും തീരാ നോവാണ്. സഹോദരങ്ങളാണെങ്കിലും പരസ്പരം കാണാനാകാതെ തലകൾ ഒട്ടിച്ചേർന്ന നിലയിൽ, കഴുത്തുകൾ ചേർന്ന നിലയിൽ, ശരീരം ചേർന്ന നിലയിൽ, അങ്ങനെ സയാമീസ് ഇരട്ടകളെ പലതരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുടലും രണ്ടു തലയുമായി പോലും കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുന്ന കാര്യത്തിൽ ശാസ്ത്രലോകത്തിന് ഇന്നും ഉറപ്പു നൽകാൻ കഴിയാറില്ല. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച സയാമീസ് ഇരട്ടകളുണ്ടായിരുന്നു. ഒന്നും രണ്ടുമല്ല, നീണ്ട 68 വർഷമാണ് ഈ സയാമീസ് ഇരട്ടകൾ ജീവിച്ചത്. ലോകത്തിന്റെ മുഴുവൻ കൗതുകവും ഏറ്റുവാങ്ങിയാണ് 1951 ഒക്ടോബർ 28 വെസ്ലി ഗേലോൺ എയ്ലിൻ ദമ്പതികൾക്ക് ഇരട്ടക്കുഞ്ഞുങ്ങൾ ജനിച്ചത്. ജനിച്ചപ്പോൾ ജനനം കൊണ്ടാണ് കൗതുകമായതെങ്കിൽ ഇപ്പോൾ ജീവിതം കൊണ്ടാണ് എന്ന് മാത്രം. രണ്ട് ശരീരം എന്നാൽ അരയ്ക്ക് കീഴ്പോട്ട് ഒന്നായി ജനിച്ച റാണിയും ടോണിയും അധികം നാൾ ജീവിക്കില്ല എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയതാണ്. എന്നാൽ വിധി മറിച്ചായിരുന്നു. പൂർണ്ണ ആരോഗ്യമുണ്ടായിരുന്നെങ്കിലും ജനിച്ച അവർക്ക് ജനനശേഷം ആദ്യത്തെ 2 വർഷങ്ങൾ ആശുപത്രിയിൽ തന്നെ കഴിയേണ്ടി വന്നു. സുരക്ഷിതമായി അവരെ വേർപെടുത്താനുള്ള വഴികൾ ഡോക്ടർമാർ ആലോചിക്കുകയായിരുന്നു. ഈ 2 വർഷക്കാലവും. എന്നാൽ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഇരുവരും ജീവിച്ചിരിക്കും എന്ന് ഉറപ്പില്ലാത്തതിനാൽ ഈ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ലോകത്തെ ഏറ്റവും പ്രായം ചെന്ന സയാമീസ് ഇരട്ടകളായിരുന്നു റാണിയും ടോണിയും. 4 കൈകളും 4 കാലുകളും ഉണ്ടെങ്കിലും പെൽവിക് ഭാഗം ഒന്നേയുള്ളൂ. നെഞ്ചിന്റെ അടിഭാഗം മുതൽ അടിവയർ വരെ ഒട്ടിയിരുന്ന ഇവർക്ക് പക്ഷേ വ്യത്യസ്ത ഹൃദയങ്ങളും ആമാശയങ്ങളും ഉണ്ടായിരുന്നു. ഇവർക്ക് ജന്മം നൽകിയ അമ്മ ഉപേക്ഷിച്ചുപോയി. തുടർന്ന് പിതാവ് വെസ്ലിയും രണ്ടാനമ്മ മേരിയും ചേർന്നാണ് ഇവരെ നോക്കി വളർത്തിയത്. ഓക്യുപേഷണൽ തെറാപ്പിയിലൂടെ ഇവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ശീലിപ്പിച്ചെങ്കിലും മറ്റു വിദ്യാർത്ഥികൾക്ക് ശല്യമാകും എന്നതിനാൽ സ്കൂളിൽ ചേർക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായില്ല. 9 മക്കളുള്ള കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ടോണിയുടെയും റോണിയുടെയും ചികിത്സാ ചെലവുകളും വഹിക്കാൻ മറ്റൊരു വഴിയുമില്ലാത്തതിനാലാണ് പിതാവ് ഇവരെ കാർണിവലിൽ കൊണ്ടുപോകാൻ തുടങ്ങിയത്. എയർ കണ്ടീഷൻ ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തിയാണ് കാർണിവലുകളിൽ ഇവരെ പ്രദർശിപ്പിച്ചിരുന്നത്. വളർന്നതിനുശേഷം ഓപ്പറേഷൻ ചെയ്യാൻ പലരും പറഞ്ഞെങ്കിലും വേർപെടുത്താൻ ശ്രമിച്ചാൽ കൂട്ടത്തിൽ ഒരാൾ മരിച്ചുപോകുമോ എന്ന ഭയമാണ് ഇരുവരും അതിന് തയ്യാറാകാതിരുന്നത്. 1970 അമേരിക്ക ഇത്തരം പ്രദർശനങ്ങൾ നിരോധിച്ചെങ്കിലും ഇവർ തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലുമായി പ്രദർശനങ്ങൾ തുടർന്നു. 29 വയസ്സായപ്പോഴാണ് അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ഇരുവരും നടക്കുകയും സ്വിമ്മിംഗ് പൂളിൽ വരെ ഇറങ്ങാനും തുടങ്ങിയത്. ജീവിതത്തിന്റെ എല്ലാ സ്വകാര്യതകളും പങ്കുവച്ചാണ് ഈ സഹോദരന്മാരുടെ ജീവിതം. ഇവരുടെ വരുമാനം കുറെ കാലം കുടുംബത്തിന്റെ സഹായമായിരുന്നു. കുളിക്കാനും ഷേവ് ചെയ്യാനും ഷൂലേസ് കെട്ടാനും ഭക്ഷണം കഴിക്കുവാനും എല്ലാം തന്നെ ഇരുവരും പരസ്പരം സഹായിക്കുകയാണ് പതിവ്. വേണ്ടിവന്നാൽ ഇവർ ക്രിക്കറ്റ് കളിക്കാൻ വരെ ഇറങ്ങും. ലോകത്തിലെ ഏറ്റവും ചെറിയ മനുഷ്യനായിരുന്ന ലിറ്റിൽ പീറ്റായിരുന്നു ഇവരുടെ അടുത്ത സുഹൃത്ത്. TLC ഇവരെക്കുറിച്ച് 2010 ഒരു ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്തിരുന്നു. 1991 റോണിയും ഡോണിയും പരിപാടികൾക്ക് പോകുന്നത് നിർത്തി. ഇവർക്ക് ചക്രകസേരയിൽ സൌകര്യപ്രദമായി സഞ്ചരിക്കാവുന്ന രീതിയിൽ ഡെയ്റ്റണിലുള്ളവർ പണം സമാഹരിച്ച് വീടും നവീകരിച്ചു നൽകിയിരുന്നു. ഒരു മനസ്സായി ഒരു ശരീരമായി ജീവിച്ച അവർ 2020 ജൂലൈ 4 സ്വദേശമായ ഒഹിയോയിലെ ഡെയ്റ്റണിൽ വച്ചാണ് അന്തരിച്ചത്. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.